എന്നാ സൂപ്പർ നിങ്ങളെ പറഞ്ഞു ചക്കക്കുരു മാങ്ങയും മുരിയാക്കോലും മാങ്ങ തൊലി ചക്കക്കുരു ചക്കക്കുരു മാങ്ങ സൂപ്പർ ആയിട്ടുണ്ട്. സിസി സേയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ക്യാമറ പിടിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ കുറച്ച് മുരിങ്ങാക്കോല് പറിക്കാൻ വേണ്ടി പോകണം. നമ്മുടെ വീട്ടിൽ കുറച്ച് മുരിങ്ങാക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ വെക്കാൻ പോകുന്ന കറി മാങ്ങാത്തൊലിയും ചക്കക്കുരു മുരിങ്ങാക്കോലുമാണ്. അപ്പോൾ കുറച്ച് മുരിങ്ങാക്കായി ഏട്ടോ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണം പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ മാങ്ങാത്തൊലിക്ക് നല്ല പുളിയാണ്. അപ്പോൾ അതിൻ്റെ കൂടത്തേക്കിടെ മുരിങ്ങാക്കായിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് മുരിങ്ങാക്കായിട്ട് വെക്കുന്നത്. അപ്പോൾ മുരിങ്ങാക്കായ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്നപ്പോഴാണ് എൻ്റെ ചൈനീസ് ഓറഞ്ചിൽ കുഞ്ഞു കുഞ്ഞ് നാരങ്ങ പോലത്തെ ഓറഞ്ച് ഉണ്ടായിട്ടുള്ളത്. കിങ്ങിനമരുന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ ഞാൻ അത് അവിടെ പറിക്കാൻ പോകാൻ പറ്റാറില്ല, കാരണം പഴുക്കുമ്പോൾ അറിയാറില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് മേടിച്ച് നട്ടതാണ്. പിന്നെ ഇതെൻ്റെ മുളകിൻ്റെ കളക്ഷനാണ് കേട്ടോ. എനിക്ക് വെള്ളമുളക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് എനിക്ക് ഫ്രണ്ട്സൊക്കെ കൊണ്ടു തരികയായിരുന്നു കേട്ടോ പതിവ്. അങ്ങനെ മിക്ക ദിവസം അവർ കൊണ്ടു തന്നെ അവർ തന്നെ മടുത്തു. അപ്പോൾ ഞാൻ പിന്നെ നട്ടു പിടിപ്പിച്ചു. അപ്പോൾ കുറേ തൈ എനിക്ക് പിടിച്ച് കിട്ടി കേട്ടോ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെയൊക്കെ ഇതെൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവന്ന് തന്ന സപ്പോർട്ടയാണ്. അതിനകത്ത് നിറയെ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ ട്രിപ്പാണ് കേട്ടോ ഉണ്ടാവുന്നത്. കുഞ്ഞു ഒരു തൈയാണ് പക്ഷേ ഇഷ്ടംപോലെ കൂടെ കൂടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം പഴുക്കാറായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുളക് കൂടി പൊട്ടിച്ചെടുക്കുകയാണ്. കാരണം എനിക്ക് മുളക് അല്ലെങ്കിൽ കാന്താരിമുളക് അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ആയിട്ട് കറി വെക്കുന്ന ഇഷ്ടം മുളക് പൊടി അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മൾ ചക്കക്കുരു മാങ്ങയൊക്കെ വയ്ക്കുമ്പോൾ കാന്താരിമുളകും പച്ചമുളകൊക്കെ അരച്ച് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് മുളക് കൂടെ പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ എനിക്ക് കൂട്ടുകാർ കൊണ്ട് തന്നു. ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ മാത്രം ദൈവം എനിക്ക് ഇഷ്ടംപോലെ പച്ചമുളക് തന്നിട്ടുണ്ട്. മുകളിലും ടെറസിൻ്റെ മുകളിലും താഴെയൊക്കെ മുളകുണ്ട്. അപ്പോൾ നമ്മൾ തോരൻ വെക്കുമ്പോഴും അല്ലെങ്കിൽ മെഴുക്കുവരട്ട് വയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലെ മുളക് ഇട്ട് കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റ്. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രഷായിട്ട് പറിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. എനിക്ക് നല്ല ഇഷ്ടം. അപ്പോൾ ഇത്രയും മുളക് ഞാൻ പൊട്ടിച്ചെടുത്തത്. ഇത് മതിയാവും ഇന്നത്തെ കറിക്കായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തിരിച്ചടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാ ഞാൻ നടക്കണ കേൾക്കുമ്പോഴത്തേക്ക് ഗപ്പിക്കുട്ടന്മാരെല്ലാം ഓടി നമുക്ക് ആ അതിൻ്റെ വക്കിലേക്ക് വരും കേട്ടോ. അവർക്കറിയാം നമ്മൾ നടക്കുമ്പോൾ അറിയാം നമ്മളങ്ങ് ചെല്ലുമെന്നറിയാം. നമ്മൾ കൈ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കയ്യിലത്തെ എല്ലാം കയറും കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവരെ. ഈ പാത്രം ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് മേടിച്ചതാണ് കേട്ടോ. നേരത്തെ വേറെ പാത്രത്തിനകത്ത് മുഴുവൻ പായൽ പിടിക്കുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പുതിയ പാത്രം മേടിച്ച് 600 രൂപയാണ് ഈ പോട്ടിന്. ഇത് താമര ഇടുന്ന പോട്ടാണ്. പക്ഷേ ഞാൻ താമരയല്ല ഇട്ടിരിക്കുന്നത്, ആമ്പലൊന്നും അല്ല ഇട്ടിരിക്കുന്നത്, എൻ്റെ ഗപ്പിക്കുട്ടന്മാരെ ഇട്ടിരിക്കുന്നത്. എനിക്ക് ചേച്ചി ആട്ടോ ഗപ്പി തന്നത്. എത്ര ഗപ്പി കൊണ്ട് 4 വാഴില്ലായിരുന്നു, എല്ലാം പോവുമായിരുന്നു. അപ്പോൾ ചേച്ചി തന്നപ്പോൾ ഇവിടെ എനിക്ക് അത്യാവശ്യം കുറച്ച് ഗപ്പിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇത് ഞാൻ 5 എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നനയ്ക്കാനുണ്ട്, മുകളിൽ കയറണം. അവിടുന്ന് കുറച്ച് വഴുതനങ്ങ കൂടി പൊട്ടിക്കാനുണ്ട്. അപ്പോൾ അതും വഴുതനങ്ങയും ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലൂടെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ തലേദിവസം പറിച്ചു വെക്കണമെങ്കിൽ രാവിലെ മുകളിലേക്ക് കയറണ്ടല്ലോ. രാവിലെ മുകളിൽ കയറുന്ന പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കാല് ഭയങ്കര വേദനയാണ്, സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിത് തലേദിവസം പറിച്ചു വെച്ചു, മുരിങ്ങാക്കായും പറിച്ചു വെച്ചു. പിന്നെ നമുക്ക് രാവിലെ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ 2 വഴുതനങ്ങയാണ് പറിച്ചത്. 4 ഉണ്ടായിരുന്നു. ഇത് സാമ്പാർ ചീരയാണ്. ഞാൻ പറഞ്ഞ മുകളിലും കുറേ മുളകൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ കുറേ പയറൊക്കെ ഉണ്ട്. ഇതൊക്കെ നടുന്നത് മമ്മിയാണ് കേട്ടോ. മമ്മിക്ക് ഇതൊക്കെ നടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനെല്ലാം മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കും, ഒന്നും നടാറില്ല. നടാൻ എനിക്കിഷ്ടമല്ല, പറിക്കാൻ പോകാൻ വലിയ ഇഷ്ടമാണ്. മമ്മി പാവം എല്ലാം നട്ടോളും. മമ്മിക്ക് നല്ല ശ്വാസം മുട്ടുണ്ടെങ്കിലും എന്ത് കൊണ്ടുവന്ന് കൊടുത്താലും നട്ടോളും. പിന്നെ വെണ്ടയുണ്ട്, കുറച്ചധികം പയറുണ്ട്, പിന്നെ പ്രോട്ടീൻ ചേമ്പുണ്ട്. അങ്ങനെ കുറച്ച് 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 പച്ചക്കറികളൊക്കെ മുകളിൽ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിൽ മെയിനായിട്ട് ഞാൻ കയറുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്ക പറിക്കാനാണ് കേട്ടോ. എപ്പോഴും നമ്മുടെ വീട്ടിൽ നെല്ലിക്ക കാണും. ആദ്യമൊക്കെ നെല്ലിക്ക ആർക്കും അങ്ങനെ കൊടുക്കുമൊന്നുമില്ലായിരുന്നു, കാരണം ആദ്യം കുറച്ചുണ്ടാവുമായിരുന്നുള്ളൂ. ഇപ്പം ഇഷ്ടം പോലെ നെല്ലിക്ക ഉണ്ട് കേട്ടോ. എല്ലാ സീസണിലും നമ്മുടെ വീട്ടിലും നെല്ലിക്കയുണ്ട്. ഒരു നെല്ലിക്ക ഇങ്ങനെ നമ്മുടെ നെല്ലിയിൽ കാണും. അപ്പം നെല്ലിക്ക പറിക്കും, അവിടുന്ന് തന്നെ ഒരു മുളകും പറിക്കും, നെല്ലിക്കയും മുളകും തിന്നും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് കൂർക്കയൊക്കെ മുകളിൽ നട്ടിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം ആയി വരുന്നുണ്ട്. പച്ചമുളകും പിന്നെ പച്ചക്കറികളൊക്കെ ആയി വരുന്നത്. അടുത്ത ആഴ്ച എന്തെങ്കിലും പയറൊക്കെ പറിക്കാം. കുറച്ചധികം ഉണ്ട്. ഇതാ കണ്ടോ, നെല്ലിക്ക നിറയെ നെല്ലിക്ക ഉണ്ടായിട്ടുണ്ട്. പല സെറ്റായിട്ടാണ് ഉണ്ടായിട്ടുള്ളതും. ചെറുത് ഇങ്ങനെ ഇലയിൽ നിന്ന് ഇങ്ങനെ പയ്യായി വരുന്നു, കുറച്ച് കുറച്ച് വലുതായി. അപ്പുറത്തെ സൈഡിലുള്ള കുറച്ചധികം മൂക്കാറായിട്ടുണ്ട്, മൂത്ത് തുടങ്ങി. അങ്ങനെ അങ്ങനെ പല സെറ്റായിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം നെല്ലിക്ക ഉണ്ടായത്. പല എന്താണെന്നറിയില്ല, ഈ മഴ കൊണ്ടാണ് കുറേയൊക്കെ പൊഴിഞ്ഞു പോയി. ഇതൊക്കെ പിഞ്ചാണ് കേട്ടോ, അപ്പോൾ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ലൊരു സന്തോഷം
ടേസ്റ്റാണ് കേട്ടോ. ഇത് കാണുമ്പം നമ്മൾ എന്തോരം കൊതിച്ചിട്ട് ഒരു നെല്ലിക്കൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായി കാണുമ്പോൾ എന്ന് പറയുമ്പോൾ, പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നെല്ലിക്ക നിറയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ പറിക്കുമ്പം താഴത്തെ വീടിൻ്റെ മുറ്റത്തേക്ക് മുഴുവൻ വീടും കയറി പറിക്കാൻ നമുക്ക് ആളില്ല. അപ്പം നമ്മളിങ്ങനെ തോട്ടിക്കൊക്കെ പറിക്കുമ്പം അത് അല്ലെങ്കിൽ ബക്കറ്റൊക്കെ കിട്ടിയാണ് കേട്ടോ പറിക്കണത്, പക്ഷെ പറിക്കുമ്പോൾ മിക്കവാറും എല്ലാം തന്നെ താഴത്തെ വീട്ടിലെ മുറ്റത്തേക്ക് വീഴും, എന്നിട്ട് അതെല്ലാം പൊട്ടിപ്പോകും. അതുകൊണ്ട് കൂടുതൽ നമ്മൾ വൈനിടും, അല്ലെങ്കിൽ അപ്പം തന്നെ കരിനെല്ലിക്ക ഇടും, അല്ലെങ്കിൽ അച്ചാറായിട്ട് ഇടുകയാണ് പതിവ് കേട്ടോ. പിന്നെ ആർക്കെങ്കിലും നെല്ലിക്ക കഴിഞ്ഞിങ്ങനെ പറിച്ച് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നോളൂ, ഇഷ്ടം പോലെ നെല്ലിക്ക പറിച്ച് കഴിക്കാം കേട്ടോ. ഇവിടെ ഈ പലഹാരമൊക്കെ വാങ്ങാൻ വരുന്നവർ കയറി പറിച്ച് കഴിക്കും, നമ്മളൊന്നും പോലെ ഉപ്പും കൊടുക്കും. ചില ഗർഭിണികൾ പറയും ഇവിടെ വന്ന് മീൻ മേടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ, അവർക്ക് ഇങ്ങനെ പറിച്ച് കഴിക്കണം എന്നൊക്കെ തോന്നിയിട്ട് വന്ന് കഴിക്കാറുണ്ട്. എനിക്ക് മൂത്ത മോനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം നെല്ലിക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എൻ്റെ വായിലിങ്ങനെ തുപ്പറം പതഞ്ഞു വരുമായിരുന്നു, അപ്പോൾ എപ്പോഴും എൻ്റെ വായിൽ നെല്ലിക്ക കാണുമായിരുന്നേ. അപ്പം ഡെലിവറി കഴിഞ്ഞപ്പോഴും ഇനി റൂമിൽ കൊണ്ടുവന്നപ്പോഴും എനിക്കിങ്ങനെ തുപ്പലം പതഞ്ഞിട്ട് ഞാൻ നെല്ലിക്ക വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ചോദിക്കുക, ഇത്ര നാളും ഗർഭിണിയായിട്ട് അവൾ നെല്ലിക്ക തിന്നേന്ന് വിചാരിക്കും, ഇപ്പം അവൾക്ക് എന്തിൻ്റെ കേടായിട്ട് നെല്ലിക്ക തിന്നണേന്ന്. അണ്ട് പാവം ചേട്ടൻ നെല്ലിക്ക അന്വേഷിച്ച് പോയി, നെല്ലിക്ക അന്വേഷിച്ച് പോയിട്ട് നെല്ലിക്ക കിട്ടിയില്ല, മാങ്ങ കിട്ടി. മാങ്ങയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ നെല്ലിക്ക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ കേട്ടോ വരുന്നത്. അതുകൊണ്ട് എപ്പം നെല്ലിക്ക കണ്ടാലും ഞാൻ ഒരു നെല്ലിക്ക പറിച്ചിട്ട് അപ്പം തന്നെ ആ ഒരു കാന്താരിമുളകും കൂട്ടി അങ്ങ് തിന്നും, നല്ല എരിവും നല്ല പുളിയും. ഓ ഓ മേല് കൂത്ത് കയറുന്നത് പറയുമ്പോൾ തന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നനച്ചിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നു. പിന്നെ കുറേ ചാക്കൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് പച്ചക്കറിയൊക്കെ നടാനുണ്ട്. അപ്പോൾ ഇനി നന കഴിഞ്ഞിട്ട് വേണം താഴത്തേക്ക് ഇറങ്ങി പോകാനായിട്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ പുറത്തുനിന്ന് പോകണം, മമ്മിയുടെ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ കയറിയിട്ട് നനയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാം വാട് മുകളിലാകുമ്പോൾ ഭയങ്കര വെയിലാണല്ലോ, പെട്ടെന്ന് വാട്. അപ്പോൾ നനച്ചിട്ടങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ കാലത്ത് നനയ്ക്കാൻ നേരം കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് നനച്ചില്ലെങ്കിൽ എല്ലാം വാടിപ്പോകും. വാടി നിൽക്കണ കാണുമ്പോൾ സങ്കടം വരും നമുക്ക്. നട്ടില്ലെങ്കിൽ നട്ടില്ലെന്നല്ലോ. ഞാനെല്ലാം മേടിച്ചൊന്ന് കൊടുക്കുകയാണ് കേട്ടോ ഉള്ളൂ. മമ്മിയാണ് കേട്ടോ നടന്നതൊക്കെ മമ്മിയാണ്, നടാൻ എനിക്ക് അത്ര പറ്റില്ല, ഞാൻ നട്ടങ്ങ് ആവില്ല. അതുകൊണ്ട് മമ്മി പറഞ്ഞതെല്ലാം മേടിച്ചൊന്ന് കൊടുക്കും, പച്ചക്കറി വിത്തുകളും എല്ലാം മേടിച്ചൊന്ന് കൊടുക്കും, അതൊക്കെ മമ്മി നട്ടോളൂ കേട്ടോ. പിന്നെ ശ്വാസം മുട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്, അതല്ലെങ്കിൽ മമ്മി ഇത്രയും കൂടെയൊക്കെ നന്നായിട്ടൊക്കെ എല്ലാം ചെയ്യും. ഒരു കൊച്ചു കായാണെങ്കിലും കൊച്ചു പൂ ഉണ്ടാകുമ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് വലുതല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ മാങ്ങാത്തൊലി, നല്ല മാങ്ങ നല്ല പുളിയുള്ള മൂവാണ്ടം മാങ്ങയാണ് കേട്ടോ. ഈ നിറമൊന്നും കണ്ട് പേടിക്കേണ്ട, നമ്മൾ ഉണങ്ങിക്കഴിയുമ്പോൾ അങ്ങനെ നിറമൊക്കെ വരും. പക്ഷെ രണ്ട് മൂന്ന് ട്രിപ്പ് കഴുകിക്കഴിയുമ്പോൾ ഈ ഒരു ബ്രൗൺ കളറൊക്കെ പോയി നല്ല ഫ്രഷായിട്ട് വരും കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ നമ്മൾ ഈ മാങ്ങാത്തൊലി ഉണങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ നല്ലതായിട്ട് അരിഞ്ഞും ഉപ്പ് തിരുമ്പി നമ്മൾ തലേദിവസം വെക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മളത് വെയിലത്തേക്ക് ഇടുകയാണ് പതിവ്. അങ്ങനെ പണ്ട് മുതലേ നമ്മുടെ വീട്ടിലിങ്ങനെ മാങ്ങാത്തൊലി ഉണങ്ങി വെക്കും കേട്ടോ. എനിക്ക് മാത്രമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഈ വക സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളൂ. ഉണങ്ങാനൊക്കെ എല്ലാവർക്കും മടിയാണ്. ഉണങ്ങി കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും എടി കുറച്ച് തരാമോ കുറച്ച് തരാമോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഉണങ്ങാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അതിനിടയ്ക്കൊക്കെ അതിന് പുട്ടിന് നനയ്ക്കുവാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്, പുട്ടും പഴമാണ്. കാരണം ഇന്നലെ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയല്ലോ, അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ നേരം കിട്ടിയില്ല. അപ്പോൾ പുട്ടിന് നനച്ച് വയ്ക്കുകയാണ്. അപ്പോൾ പുട്ടിന് നനച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം പണി കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുതിർന്നിരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിന് പുട്ടിന് നനച്ച് വെച്ചിട്ട് വേണം അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ചക്കക്കുരു കുറച്ച് മമ്മി ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചത് ഇതുപോലെ കൂട്ടിലൊരു തുണിയിൽ ഇങ്ങനെ കെട്ടിവെക്കും. അതാകുമ്പോൾ ഇങ്ങനെ ചീത്തയൊന്നും ആയി പോലും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതിൻ്റെ തുറന്നു കഴിയുമ്പോൾ നല്ല കാണുമ്പോൾ തന്നെ അതറിയാം നല്ല ഫ്രഷാണ്. ഇങ്ങനെ കൂട്ടിക്കെട്ടി തുണി പൊതിഞ്ഞാണ് മമ്മി സ്ഥിരമായിട്ട് വെക്കുന്നത്. ചക്കക്കുരുണ്ട് നല്ല ഫ്രഷായിട്ടല്ലേ ഇരിക്കണമെന്ന് നോക്കിക്കേ, നല്ല ഫ്രഷാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത് വെച്ചാൽ ചീത്തയൊന്നും ആവില്ല. ഇതിൻ്റെ പുറം കാണുമ്പോൾ നമുക്ക് ചീത്തയെന്ന് തോന്നുന്നു, പക്ഷേ തുറന്ന് പൊട്ടിച്ച് കഴിയുമ്പോൾ നല്ല ചക്കക്കുരുവാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ബ്രൗൺ കളറുള്ള ആ തൊലിയൊന്നും കളയില്ല, എനിക്കത് കളയാൻ ഇഷ്ടമല്ല കേട്ടോ. അത് കളയാതെ ഞാൻ എടുക്കുന്നത്, കാരണം ഫ്രഷ് ചക്കക്കുരു. അപ്പോൾ ഞാൻ സ്കൂളിൽ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഞെട്ടിപ്പോയി കേട്ടോ. ഇത്രയും ഫ്രഷായിട്ടിരിക്കും, അവർ എടുത്ത് വയ്ക്കുമ്പോൾ ചീത്തയായി പോകുന്നത്. പക്ഷേ ഇങ്ങനെ എൻ്റെ മമ്മി എടുത്ത് വെക്കണത്. എന്നിട്ട് ബാക്കി നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ തുണിക്കകത്ത് കെട്ടി അങ്ങ് തൂക്കിയിട്ടേക്കും, അവിടെ കിടന്നോളും. എൻ്റെ അമ്മച്ചിയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അമ്മച്ചി തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ചക്കക്കുരു ഇങ്ങനെയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൊല്ലം വരെ ഈ ചക്കക്കുരു ഇരിക്കും. അപ്പോൾ ഇതാ ചക്കക്കുരു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടോ, എന്നാൽ ഫ്രഷ് ചക്കക്കുരു അല്ലേ. അപ്പോൾ ഇനി തേങ്ങ അരക്കാനായിട്ട് അതിൻ്റെ കൂടെ പച്ചമുളക് കൂടെ ഇട്ടിട്ടാണ് തേങ്ങ അരക്കുന്നത്. ആ കൂടെ വഴുതനങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴുതനക്ക് മെഴുക്കുവറ്റയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് സവള വഴറ്റുകയും ചെയ്തു, ഇതാ മാങ്ങാത്തൊലിയൊക്കെ കഴുകി എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതാ മാങ്ങാത്തൊലി ചക്കക്കുരു മുരിയാക്കൊലി
കറി റെഡിയായിട്ടുണ്ട്. അതിനകത്തേക്ക് താളിച്ചിടുവാണ്. ആ കൂടെ പുട്ടുണ്ടാക്കാനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി ഇതാണ് കേട്ടോ, മെയിൻ കറിയായിട്ട് ഇതാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ ഇന്നലത്തെ മീൻകറി മിനിങ്ങാന്ന് വെച്ചാൽ മീൻകറി ഇരിപ്പുണ്ട്. കാരണം ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് സാലഡ് കഴിച്ച് വൈകിട്ട് പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് ഒന്നും എടുക്കേണ്ടി വന്നില്ല. അപ്പം നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് മാങ്ങാത്തരൊക്കെ ഉണങ്ങാത്തരൊക്കെ ഒന്ന് ഉണങ്ങി വെക്കണം. അപ്പോൾ അതിൻ്റെ പുട്ടും ചായയും പഴവും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഉച്ചത്തെ ലഞ്ചിന് ഞാൻ കൊണ്ടുപോയത് മീൻകറി, ചക്കക്കുരു, മാങ്ങാത്തൊലി, മുരിങ്ങക്കായും പിന്നെ വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ്. പിന്നെ ചോറ് വേറെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോയില്ല കേട്ടോ. അപ്പം ഈ കറി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നാ പറഞ്ഞത്. അപ്പോൾ അവരെല്ലാം കഴിച്ചിട്ട് മിസ്സേ സൂപ്പറാ സൂപ്പറാ എന്നെല്ലാവരും പറഞ്ഞു. പക്ഷേ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് എല്ലാവരും അവർക്ക് മടിയായിട്ടോ, പറയാനായിട്ട് ഭയങ്കര മടിയായി. അവർക്ക് ക്യാമറ നോക്കി പറയാൻ മടിയെന്നാണ് പറഞ്ഞത്. എൻ്റെ കറിയാണ് അവർ എടുത്തുകൊണ്ടിരിക്കണത്. സത്യം പറഞ്ഞാൽ അവസാനം വന്നപ്പോൾ എനിക്ക് കഴിക്കാൻ കിട്ടിയില്ല. അവരെല്ലാവരും എല്ലാവരും പറഞ്ഞ് സൂപ്പറാന്ന്. ചിലരും ആദ്യമായിട്ടുണ്ട് മാങ്ങാത്തൊലി കഴിക്കണത്, അവർ മാങ്ങാത്തൊലിയുടെ കറി കഴിച്ചിട്ടില്ലാന്നാ പറഞ്ഞത്. പക്ഷെ എല്ലാവർക്കും സൂപ്പർ സൂപ്പർ സൂപ്പറാന്ന് പറഞ്ഞു. പക്ഷേ ക്യാമറ നോക്കിയിട്ട് പറയാൻ പറ്റപ്പോൾ എല്ലാവരും പല സ്ഥലത്തേക്കും തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാങ്ങാത്തൊലി കഴിക്കാത്തവർ മാങ്ങാത്തൊലി ഈ പ്രാവശ്യം എടുത്ത് വെച്ചിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയുക. ബൈ.